അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇട്ടേക്കണ അളവുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പതിവനിപ്പെടുത്തിയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വാസ്തു അഡ്വൈസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടേക്കണ ഒരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ ഇതിനകത്ത് അളവുകൾക്ക് ഇടാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അളവുകൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനി അളവുകളും കാര്യങ്ങളും ഇടുന്നുള്ളൂ അതുപോലെ തന്നെ അളവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ വി ഐ പി ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത് ഇപ്പൊ എങ്ങനെയാണ് വി ഐ പി ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നത് മിനിമോലെ വീഡിയോ യൂട്യൂബിലായിരിക്കില്ല നമ്മുടെ വീഡിയോ വരുന്നത് നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനകത്ത് എങ്ങനെയാണ് അളവിടുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കിഴക്ക് ദർശനമായിട്ടുള്ള വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ അത് മൂന്ന് ബെഡ്റൂമുള്ള ആയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്ളോർ പാനാണ് വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൂടാതെ നമ്മൾ വന്ന റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പതയോനപ്പെടുത്തിയിട്ടുള്ള രീതിയിലുള്ള വീടിന്റെ ഔട്ട് ഇളവാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഈ മാസ്റ്റർ ബെഡ്റൂമും ഈ ഒരു ബെഡ്റൂമും ഒരേ അലൈൻമെന്റ് വേണമായിരുന്നു ഈ അടുക്കളയും വർക്ക് ഏരിയയും ഗസ്റ്റ് ബെഡ്റൂമും ഒരേ അലൈൻമെന്റ് വേണം ഈ മാസ്റ്റർ ബെഡ്റൂമിന് അളവ് കൃത്യമായിരിക്കണം ബെഡ്റൂമിന് അളവ് കൃത്യമായിരിക്കണം ഈ വർക്കേരിയൊക്കെ അളവ് കൃത്യമായിരിക്കണം ഈ കിച്ചൺ അളവ് കൃത്യമായിരിക്കണം അതുപോലെ ഗെസ്റ്റ് ബെഡ്റൂമിനുള്ളവരും കൃത്യമായിരിക്കും ഇതെല്ലാം പതിയോനിപ്പെടുത്തിയുള്ളവരും ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഡൈനിങ്ങും ഒരേ അലൈമെൻറ്റിൽ പതിവന്യപ്പെടുത്തിയിട്ടുള്ള വിസ്താരത്തിലുള്ളവരിലും പിന്നെ ഈ ലിവിങ് ഹാൾ ഉൾപ്പെടെയുള്ള അളവ് കൃത്യമായിരിക്കണം അല്ലെങ്കിൽ ലിവിങ് ഹാൾ ഇങ്ങനെയുള്ള അളവും കൃത്യമായിരിക്കണം ഇത്രയായിരുന്നു നമ്മുടെ കണ്ടീഷനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ പാൻ ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ഇനിയും കാണാൻ വേണ്ടി ഇതുവരെ നിങ്ങൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്ളോർ പാൻ ഡിസൈൻ ഹബ്ബെന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു ആയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കണം അപ്പോൾ ഒരു ആയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് അളവെടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ ടേബിളുകളും കാര്യങ്ങളും പറ്റിയിട്ടാണ് നമ്മൾ അളുകളൊക്കെ ഈസിയായിട്ട് ചെന്ന് അപ്പോൾ ആ ടേബിളിലേക്ക് നമുക്ക് പോകാം കിഴക്ക് ദർശനമായി വീട്ടിൽ നമ്മൾ അഞ്ച് ന്യൂനസംഖ്യയുള്ള അളവാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് അളവുകൾ വേണമെങ്കിൽ എടുക്കാം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടേകളോളം ആയിരത്തി ഈ ഒരു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടേ ഗുണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന അറുപത്തഞ്ച് കൽപ്പന എന്ന് പറയുന്നത് ഉത്തമത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് നാലേ മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് നിയമനസംഖ്യുള്ള വാർദ്ധക്യത്തിലളവ് അല്ലെങ്കിൽ കറക്റ്റ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് വരുന്ന രീതിയിലുള്ള വാർത്തകൾ ഏത് അളവടത്താലും കുഴപ്പമൊന്നുമില്ല രണ്ടും അഞ്ച് എന്ന ഉള്ള അറുപത്തഞ്ച് കൽപ്പന എന്ന് പറയുന്ന അളവ് തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന അളവിലേക്ക് അപ്പോൾ ശരിക്കും നമ്മൾ അളവ് ആകുന്ന നേരത്ത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് ബൗണ്ടറി ഒക്കെ ക്രമീകരിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത്ര സ്ഥലങ്ങളുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഫ്ലോർ പാങ്ക് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ ഒരു ആയിരത്തിനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ അറുപഞ്ച് കുൽപ്പനാറ് കൊല്ലം വരുന്ന രീതിയിലുള്ള അളവാണ് എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് അളവ് കാര്യങ്ങളിലേക്ക് പോകാം ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം പരിപാടിപ്പെടുത്തിയ അളവ് മാത്രമാണ് കൊടുത്തേക്കണം ആ രീതിയിലുള്ള ടേബിളുകളും കാര്യങ്ങളും വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ അഞ്ച് എന്ന സംഖ്യയുടെ അളവ് മാത്രം നോക്കിയാൽ മതി പിന്നെ വാർത്തയ്ക്ക് എന്നുള്ളത് വാർത്തയ്ക്കെന്നുള്ളവ് സ്വീകരിക്കുന്നതിനോട് കുഴപ്പമില്ല ഏറ്റവും നല്ലത് യൗവനാണ് അതീവ് കൗമാരാണ് അതീവ വാല്യുമാണ് അതീവ വാർത്തയ്ക്കയാണ് വാർത്തയ്ക്കത്തിൽ അളവ് സ്വീകരിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൃത്യമായിട്ട് ഏറ്റവും മാക്സിമം കിട്ടത്തക്ക രീതിയിൽ നമ്മളൊരു ഫ്ലോപ്പുള്ള രീതിയിൽ നമ്മൾ ഇപ്പം ആയിരത്തി ഒരൂറ്റി മുപ്പത്തിനാലേ വേണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് എന്ന് പറയുന്ന അളവ് എടുക്കുന്നത് നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതിനകത്ത് കുഴപ്പമൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് അളവിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് മാത്രമേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് അതേപോലെ നമ്മൾ ബിത്തിക്കണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് സെന്റിമീറ്റർ ആണ് അപ്പൊ ഞാൻ ഇരുപത്തിനാല് സെന്റിമീറ്ററിൽ ഭിത്തിക്കണ് ഞാൻ ഇവിടെ കൊടുക്കും അപ്പോൾ ഇത് കൊടുത്തേക്കുന്നത് ഭിത്തിയുടെ പുറമുള്ളാണ് നമ്മളിവിടെ അറുപത്തഞ്ച് കൂൽ എന്ന് പറയുന്നത് ആയിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ദൈവിന് സംഖ്യയിലുള്ള ആ ഒരു വാർത്തക ശ്രേണിയിലുള്ള ഉത്തമത്തിലുള്ളത് നമ്മൾ കൊടുത്തേക്കണം അതേപതിയാണ് ഭിത്തിക്കനാണ് ദൈവം മെന്യ കഴിയുമ്പോൾ ഉള്ളത് നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ ഗ്രഹമതി സൂത്രം എന്ന് പറയുന്നത് സെൻ്റർ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ജല്ലുകളോ വാതിലുകളോ ദേർഘദാർ വരുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ അതാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത് അതേ നമുക്ക് നമ്മുടെ ഫ്ലോർ പാനിലേക്ക് വേണ്ടി നമുക്ക് ഡിസൈൻ ഒന്നും ഇടാം നമ്മൾ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതൊന്നും അല്ലെങ്കിൽ ഇവിടെ തുടങ്ങാം മാസ്റ്റർ ബെഡ്റൂം ഇവിടെ രണ്ട് ബെഡ്റൂം അതേപോലെ രണ്ട് ടോയ്ലറ്റ് അടയ്ക്കുന്നവർ നമുക്ക് ആ രീതിയിലേക്ക് നമുക്കൊന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ മാസ്റ്റർ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടെ ഒരു മിനിമം എനിക്കൊരു മൂന്നര മീറ്റർ വേണമെന്ന് വെച്ചു ഒരു മിനിമം മൂന്നര മീറ്റർ അപ്പോൾ മൂന്നര മീറ്ററോ അതിൽ കൂടുതലായിട്ടുള്ള അളവ് ഞാനിവിടെ ഇവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള അളവായിരിക്കും ഞാൻ ആദ്യം ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അപ്പം അങ്ങനെ മൂന്നര മീറ്റർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മൂന്നര ആണ് ഇവിടെ കിട്ടി അപ്പോൾ നമുക്ക് മൂന്നര മീറ്റർ മൂന്നര മീറ്റർ അടുപ്പിച്ചാണ് വന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു അളവുണ്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവും ഈ ഒരു ബെഡ്റൂമിൻ്റെ ലൈൻമെൻ്റ് ഒരേപോലെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ ഒരു ലെങ്ക് സെയിം ആണ് അപ്പോൾ ഇത് രണ്ട് ഒരേ അളവാണ് ഉടുക്കണമെന്നുണ്ടെങ്കിൽ സംഭവിക്കും ഇതിന് മൂന്നര മീറ്റർ തന്നെയായിരിക്കും അപ്പം ഇതൊരു മൂന്നര മീറ്റർ ആയിരിക്കും അപ്പം ഇതൊരു മൂന്നര മീറ്റർ ആയിരിക്കും ഇതൊരു മൂന്നര മീറ്റർ ആയിരിക്കും അപ്പം ഇത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് മൂന്നര ആണെന്നുള്ള മൂന്നര എന്നുള്ള എടുത്തുനിന്നുള്ളൂ മൂന്നര മീറ്റർ അല്ല നമ്മൾ ഒരു ഏകദേശം എങ്ങനെയാണ് നമുക്കൊരു ഇതറിയാൻ വേണ്ടി മാത്രമാണ് അപ്പം ഈ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത് അപ്പം ഇവിടത്തെ അളവ് ഇവിടത്തെ അളവ് കൂടെ ചേർക്കുമ്പോൾ ഇത് ഒരേ അളവ് കിട്ടത്തക്കില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഇത് ഇത് ചെറുതാക്കി ഇത് ചെയ്യും അപ്പോൾ ഞാൻ ഞാനിത് രണ്ടും ഒരേ അളവാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൂന്നര ഇവിടെ മൂന്നര ഇവിടെ മൂന്നര ഇവിടെ മൂന്നര വന്നു ശരിക്കും അങ്ങനെ എല്ലാം മൂന്നര ആക്കാനല്ല അപ്പോൾ ഇത് രണ്ട് ഒരേ അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ട് ഒരേ അളവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ഉദ്ദേശിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരളവും കൃത്യമായിട്ട് വേണം കിട്ടാനുണ്ട് അപ്പം അങ്ങനെ കിട്ടുന്നുണ്ട് ഈ ഔട്ടർ അളവ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകുക ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ അളവിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഔട്ടർ റോൾ ഉൾപ്പെടെ മാറുന്നതായിരിക്കും നമുക്ക് ഈ മൂന്നര മീറ്ററിന് അടുത്തുള്ള നമ്മുടെ ടേബിളിലളവ് നോക്കും ആ ടേബിളിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി അമ്പത്തിനാല് എന്ന് പറയുന്നതാണ് നമുക്ക് പതിവനിപ്പെടുത്തിയ വിസ്താരമേ അപ്പോൾ നമുക്ക് മുന്നൂറ്റി അമ്പത്തിനാല് നമുക്ക് പോകാം നമുക്ക് ഇഷ്ടമുള്ളിലേക്ക് പോവാം കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തനാല്യോളം നമ്മുടെ ടേബിളിലെടുത്ത അളവായിട്ട് കൊടുത്തു വേണം അപ്പോൾ എല്ലാം പതിവനിപ്പെടുത്ത അളവ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അളവിന് കുറിക്കില്ല അപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് നമുക്ക് പോകാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ ഈ ടേബിളിൻ്റെ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏത് അളവ് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടേ ഗുണം കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റമ്പത്തിനാലേ ഗുണം അത് ഏത് ഇളാന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏത് കോൽക്കണക്കാണ് ഇപ്പോൾ പതിമൂന്ന് കോലാണെങ്കിൽ പതിമൂന്ന് കോൽ അല്ലെങ്കിൽ പതിമൂന്ന് കോൽ പതിനാറ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള ടേബിളുകളാണ് നമ്മളുടെ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ടേബിളുകളുള്ള അളവുകളും കാര്യങ്ങളും വെച്ചിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുന്നൂറ്റമ്പനാണെങ്കിൽ ആ അടുത്തുള്ള ആ അളവുകളെല്ലാം നമ്മൾ ഈ ടേബിളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് ഇട്ടു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോണത് മുന്നൂറ്റി അമ്പത്തി നാല് എന്നുള്ളവാണ് മുന്നൂറ്റി അമ്പത്തിനാല് ഞാനിവിടെ കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൊടുത്തേക്കാൻ ഉദ്ദേശിച്ചത് മുന്നൂറ്റി അമ്പത്തി നാല് എന്ന് പറയുന്ന അളവാണ് എന്നിട്ട് അതിൻ്റെ മിത്തിക്കൽ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ കൂടെ കൊടുത്തു അതിൻ്റെ മിത്തിക്കാൻ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ ഞാൻ കൊടുത്തു ആദ്യം ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒരേ അലൈൻമെൻറ്റുള്ള അളവാണ് മുന്നൂറ്റി അമ്പത്തിനാലും ഞാനിവിടെ കൊടുക്കുവാണ് ആദ്യം ഇവിടെ ഞാൻ ഇത് ഒരേ അലൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി മുന്നൂറ്റി അമ്പത്തിനാല് തന്നെ കൊടുക്കുവാണ് അതായത് ഇവിടെ നമ്മളൊരു മുന്നൂറ്റി അമ്പത്തിനാല് ഓക്കെ അപ്പോൾ ഇത് ഇത്തരം കിട്ടി അതേ മതി നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് അളവ് നമ്മൾ നോക്കി മുന്നൂറ്റി മുപ്പത് അപ്പം ഈ ഒരു അലൈൻമെന്റും കൃത്യമായിട്ട് ഈ ഒരു അലൈൻമെന്റും കൃത്യമായിട്ട് കിട്ടുന്ന മുന്നൂറ്റി അമ്പത്തിനാല് ഗുണം കിട്ടുന്ന അളവും മുന്നൂറ്റി മുപ്പത് കിട്ടുന്ന അളവും ഒരേപോലെ കിട്ടുന്ന അളവാണോ എന്നാണ് നമ്മൾ നോക്കുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമ്മള് ടേബിൾ എടുത്ത് നമ്മൾ നമ്മൾ ടേബിൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും മുന്നൂറ്റി മുപ്പതിൻ്റെ കൂടെ മുന്നൂറ്റി അമ്പത്തിനാലിൻ്റെ കൂടെ വരുന്ന അളവുകളുണ്ട് അപ്പോൾ നമുക്ക് ആ അളവുകളിൻ്റെ അന്ന് ഏതെങ്കിലും പറഞ്ഞെടുക്കും ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിച്ചത് നാനൂറ്റി ഇരുപത്തി ആറ് അളവാണ് ഇവിടെ ഇവിടെ നാനൂറ്റി ഇരുപത്താറ് ആ കൃത്യം മുന്നൂറ്റമ്പത്തിനാലും മുന്നൂറ്റി മുപ്പതിലും ഒരേപോലെ വരുന്ന അളവുകൾ ആയതാണ് ടേബിൾ നോക്കി ഇപ്പോൾ നാനി മുന്നൂറ്റി അമ്പത്തിനാലേ വേണം നാട്ടി ഇരുപത്തി ആറ് അളവുണ്ട് മുന്നൂറ്റി മുപ്പത് വേണം നാല് ഇരുപത്തി ആറ് അളവുണ്ട് അപ്പോൾ ഞാനിവിടെ മുന്നൂറ്റമ്പത്തിനാലിൻ്റെ കൂടെ ഉള്ള അടുത്ത ടേബിൾ ഉള്ളവെടുത്ത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് അപ്പോൾ മുന്നൂറ്റി അമ്പത്തിനാലെ വേണം മുന്നൂറ്റി എഴുപത്തെന്ന് പറഞ്ഞ അളവ് ഞാൻ കൊടുത്തു അതുപോലെ ഇവിടെ മുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ള കൊടുക്കും ഈ അടുത്തത് ഇവിടെ ഒരു കിച്ചണും വർക്കേരിയാണ് വേണമെടുത്തേക്കണേ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൻ്റെ അളവ് വേണമെങ്കിൽ ചെറുതാക്കാം ഞാനിപ്പം ആ ഇത് ഇരുപത് കൊലട്ടുകൽ എന്നുള്ള ആ ഒരു അളവ് തന്നെ ഞാൻ കിച്ചണു കൊടുക്കുക മുന്നൂറ്റി എഴുപത്തെട്ട് മറ്റേ ഈ മുന്നൂറ്റമ്പത്തിനാലിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ ടേബിളുള്ള അളവ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഞാൻ വർക്കേരിക്ക് കൊടുക്കുക ഇരുന്നൂറ്റിപ്പത്ത് എന്നിട്ട് ഞാനിവിടെ നോക്കി ഇവിടെ ഈ ഒരു ലൈൻ്റെ അകത്ത് ഇവിടെ ഭിത്തി വരുന്നുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ വിത്തി വരുന്നില്ല ഇവിടെ ഒരു ടോയ്ലറ്റിൻ്റെ അളവ് വീതി ഉണ്ടോയെന്ന് നോക്കി നൂറ്റി നാൽപ്പത്തി നാല് ഉണ്ട് അപ്പോൾ മതി അതിയുമ്പോഴത്തേക്കും ഞാനിവിടെ രണ്ട് ടോയ്ലറ്റിൻ്റെ അളവ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ടേബിൾ നോക്കിയിട്ടും കൊടുക്കുവാണെങ്കിൽ ഇത്ര എണ്ണത്തിൻ്റെ അളവ് കൃത്യമാക്കേണ്ടത് ഇനി നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റ് ബോർഡിൻ്റെ അളവുകൾ ക്രമീകരിക്കണം അല്ലേ ഇനി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുള്ള ആ ലിവിങ് ഹാളിൻ്റെ അളവുകൾ നമ്മളൊന്ന് ക്രമീകരിക്കണം അപ്പോൾ ലിവിങ് ഹാളിൻ്റെ അളവ് നമ്മൾ ഞാൻ നേരത്ത് നമ്മൾ രണ്ട് രീതിയിലുള്ള അളവ് നമ്മൾ ക്രമീകരിക്കാൻ പോകും അപ്പോൾ നമ്മൾ ഇവിടെ വാങ്ങിയപ്പോഴത്തേക്കും മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ മുന്നൂറ്റി മുപ്പതിൻ്റെ അകത്തു നിന്നുള്ള അളവും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് നാനൂറ്റി അമ്പത് അപ്പം മുന്നൂറ്റി മുപ്പതിനും നാനൂറ്റി അമ്പതിനും ഒരേപോലെ എടുക്കാൻ പറ്റുന്ന അളവുകളുണ്ടോ എന്നാണ് നമ്മൾ ടേബിളിനകത്ത് വാങ്ങുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ്റി എഴുപതെന്നുള്ള അളവ് നമുക്കിവിടെ കിട്ടി ടേബിളിൽ നോക്കിയാണ് അഞ്ഞൂറ്റി എഴുപത് അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി എഴുപതിലേക്ക് നമ്മൾ വിളിക്കാം അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സിറ്റൗട്ട് തന്നെ നീളത്തി രണ്ട് നോക്കി അപ്പോൾ നൂറ്റി അറുപത്തി രണ്ട് ഉണ്ട് ആ മതി അപ്പം ഈ രീതിയിൽ നമുക്ക് അളവുകൾ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയാണ് അളവുകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പതിവനിടുത്തിട്ടുള്ള രീതിയിൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഗസ്റ്റ് ബെഡ്റൂമിന് അളവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമിന് അളവ് കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഹാളിൻ്റെ അളവ് കൃത്യമാക്കിയിട്ടുണ്ട് അതുപോലെ ഡൈനിങ്ങിൻ്റെ അളവ് കൃത്യമാക്കിയിട്ടുണ്ട് ഇത്രയും നമ്മളെല്ലാം പതിവനി പെടുത്തിട്ടുള്ള അളവ് തന്നെ കൊടുത്തു വേണം പതിവനിപ്പെടുത്തിയ രീതിയിലാണ് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലൈൻമെൻറ്റ് അലൈൻമെൻറ്റ് ഈ ഒരു അലൈൻമെൻറ് കൃത്യമാക്കി ഈ ഒരു അലൈൻമെൻ്റ് കൃത്യമാക്കി ഈ ഒരു അലൈൻമെൻറ്റ് കൃത്യമാക്കി അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയും മെത്തഡ് ആണ് അപ്പോൾ ആ രീതിയിലും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വസ്തു അറിയത്തില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു തേടുന്നത് അതേപോലത്തെ നമുക്ക് ഇതിൻ്റെ അത് വെച്ചിട്ട് ഈ ഡോറും വിൻഡോയും കൂടുതൽ നമുക്ക് ഫയൽ ഡ്രോയിങ് ആയിട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഈ വരച്ചേക്കണം വെച്ചിട്ട് നമ്മൾ എഴുതിയക്കണതാണ് കിഴക്ക് ദർശനമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമായിട്ടുള്ള വാസ്തു ഫ്ലോർ പാൻ സ്ഥായിഗ്രഹം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല ഗോണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഇത് നമ്മുടെ ടേബിളിൽ നിന്ന് നമ്മൾ എടുത്തേക്കണമാണ് കുറച്ച് എന്ന് പറയുന്നത് അഞ്ച് ന്യൂനസംഖ്യയിലുള്ള വാർദ്ധക്യ ശ്രേണിയിലുള്ള ഉത്തമത്തിലുള്ള കൊടുത്തേക്കുന്നത് ആയിരത്തിനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഒരു കോൽ എഴുപത്തി രണ്ട് സെന്റിമീറ്റർ ബ്രിക്കുവാഴ്ത്തിക്കുന്ന ഇരുപത്തി നാല് സെന്റിമീറ്റർ ഓൾ ഡയമെൻഷൻ സാറ് സെന്റിമീറ്റർ ഇത് നമ്മൾ ഓരോ ഇത് നെയ്മിന് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫ്ലോർ പ്ലാനുകളിൻ്റെ ഡിസൈൻ ഇടാൻ തരുത് നിങ്ങൾ ഫ്ലോർ പ്ലാൻ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെ നമ്മൾ ഔട്ട് അളവ് നമ്മൾ കൃത്യമായിട്ടുള്ള അളവാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ അത് പതിവനിപ്പിടി അളവ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ല മാസ്റ്റർ ബെഡ്റൂമിനുള്ള കൊടുക്കണം മുന്നൂറ്റി അമ്പത്തിനാല് കൊണ്ട് നാഞ്ച് പത്താറ് എന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് കൊല്ലപ്പനാറ് കൊല്ലത്തിൽ അളവാണ് അല്ല ഡൈനിങ്ങിന് കൊടുത്തേക്കുന്നത് മുന്നൂറ്റി മുപ്പത് കൊണ്ട് നാഞ്ച് പത്താറിന് ഇരുപത്തൊന്ന് കൊല്ലുന്ന അളവാണ് ഇത് രണ്ട് ഒരേ അലൈൻമെന്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വർക്ക് ഏരിയയ്ക്ക് കൊടുത്തേക്കുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് ഇരുന്നൂറ്റി പത്ത് അത് പതിനഞ്ച് കൊല്ലം പതിനാറ് കൊല്ലം എന്നുള്ളവാണ് കിച്ചൺ കൊടുത്തവണ്ണം മുന്നൂറ്റി അമ്പത്തിനാല് കുണം മുന്നൂറ്റി എഴുപത്തെട്ട് ഇരുപത് പോലെ എട്ടാം കൊല്ലം എന്നുള്ളതാണ് ഗസ്റ്റ് ബെഡ്റൂമും ഈ ബെഡ്റൂമും ഒരേ അളവാണ് ഇവിടെ നിന്നുള്ളത് മുന്നൂറ്റമ്പത്തിനാലോണം മുന്നൂറ്റി എഴുപത്തെട്ട് ഇരുപത് പോലെ എട്ടെങ്കിലും ഇവിടെ മുന്നൂറ്റമ്പത്തിനാല് കൊണ്ട് മുന്നൂറ്റി എഴുപത്തി കൊണ്ട് ഇതിൻ്റെ ഈ ഒരു അലൈൻമെന്റും ഈ ഒരു അലൈൻമെന്റും ഒരേപോലെയാണ് അതുപോലെ തന്നെ ഈ ഒരു അലൈൻമെന്റും ഈ ഒരു അലൈൻമെൻറ്റും ഒരേപോലെയായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ ഈ ഒരു അലൈൻമെൻറ്റുകളെല്ലാം ഒരേപോലെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞേക്കണ പോലെ അലൈമെൻറ്റുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യത്തക്ക രീതിയിൽ ഈസിയായിട്ട് നമുക്ക് ടേബിളുകളും കാര്യങ്ങളും വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിനകത്ത് ഈ ലിവിങ് കാർഡിൻ്റെ ഈ ഒളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള അളവ് നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് രണ്ടളവുകൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമാകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് അതായത് ടോയ്ലറ്റിന് നമ്മൾ അളവ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റ നാൽപ്പത് മോളെ എന്ന് പറയുന്ന രീതിയിൽ പതിനൊന്ന് എന്നുള്ള രണ്ട് അടുത്തും കൊടുത്തേക്കണം അതീവിടെയും കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെ മുതുകൂടെ നൂറ്റി നാൽപ്പത്തി നാല് പത്ത് കോലട്ട് നമ്മുടെ ഒരുമാരിപ്പെട്ട എല്ലാത്തിനും അളവിന കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തത് സിറ്റ്ഔട്ട് നൂറ്റി അറുപത്തി സെൻറ്റിമീറ്റർ നമ്മൾ മിച്ചം വന്ന അളവ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതേപോലത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഫേസ്ബുക്കിൻ്റെ പ്രൈവറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക അതുപോലെ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻഫർമേറ്റീവ് വന്നു അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഫ്ലോർ പാനുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഫ്ലോർ പാനുകൾ വേണമെന്നുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള എന്നെ ചെയ്യാൻ പറ്റുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്